പലപ്പോഴും പല പെൺകുട്ടികളുടെയും ജീവിതം നമ്മൾ കണ്ടതാണ്. പ്രണയപ്പകയിൽ അവരുടെ ജീവിതം കൈവിട്ടു പോകുന്നത്, പല കാമുകന്മാരുടെയും കത്തിക്കും അതുപോലെ തന്നെ പെട്രോളിനും ഇരയാകേണ്ടി വരുന്ന പല യുവതികളുടെയും വാർത്തകൾ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറിയതിന് വിദ്യാർത്ഥിനിയെ മുൻകാമുകൻ ക്യാമ്പസിലിട്ട് കുത്തിക്കൊന്നു എന്നതാണ് വാർത്ത. കർണാടക ഹുബള്ളിയിലെ KLE ടെക്നോളജിക്കൽ സർവകലാശാലയിലെ ഒന്നാം വർഷ MCA വിദ്യാർത്ഥിനി നേഹ ഹിരേമറ്റിനെയാണ് സെക്രട്ടറികൾ നോക്കി നിൽക്കി കൊലപ്പെടുത്തിയത്. നേഹയുടെ മുൻ സുഹൃത്ത് ഫയാസിനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. ആയിരക്കണക്കിന് പേർ പഠിക്കുന്ന KLE സർവകലാശാല ക്യാമ്പസിൽ കുട്ടികൾ നോക്കി നിൽക്കുകയായിരുന്നു കൊലപാതകം. ഹുബള്ളി ധർവാഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ നിരഞ്ജൻ ഹിരേമഡിന്റെ മകളാണ് മരിച്ച നേഹ. സി ഒന്നാം വർഷ വിദ്യാർത്ഥിയെ നേഹ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മുൻകാമുകൻ ബെളഗാവി സ്വദേശി ഫയാസ് കൊണ്ടിക്കൊപ്പ ആക്രമിക്കുകയായിരുന്നു. പുറം കഴുത്തിൽ നിരവധി കുത്തുകളേറ്റ നേഹയെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവസ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ട ഫയാസിനെ നേഹയുടെ സഹപാഠികളാണ് പിടികൂടി പോലീസിന് കൈമാറിയത്. പ്രീ ഡിഗ്രിക്ക് ഒന്നിച്ച് പഠിച്ച ഇരുവരും സൗഹൃദത്തിലായിരുന്നു. ആറുമാസം മുൻപ് നേഹയുടെ മാതാപിതാക്കൾ ഫയാസിന് താക്കീത് നൽകിയിരുന്നു. ഇതിനുശേഷം നേഹ നിരന്തരം അവഗണിച്ചതാണ് കൊലയ്ക്ക് കാരണമെന്നാണ് മൊഴി. കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ ആവശ്യപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.